ഇപ്പൊ വേണ്ട, ഇപ്പം ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് കാര്യമാണ്. ഇപ്പൊ മുട്ടക്കാരിയാണ്, ഒരു കൈയുടെ അത്ര നീട്ടം വരും. ഇതൊരു ഞാൻ കാശ്മീരിലേക്ക് വരുമ്പോ വളരെയധികം ദാരിദ്ര്യത്തിൽ നിന്നാണ് കാശ്മീരിലേക്ക് വന്നത്. കാരണം ഇത് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. കുളത്തിൽ നമ്മൾ കാരിയും ചെമ്പല്ലിയും വളർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മേളിലെ പച്ചക്കറിയാണ് ചെയ്തിരിക്കുന്നത്, പീച്ചിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിപ്പോ വേണ്ട, ഇപ്പം ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് കാര്യമാണ്. ഇപ്പൊ മുട്ടക്കാരിയാണ്, ഇപ്പൊ ഇത് മുട്ടപ്പരമ പിടിച്ചു മാറ്റി അടുത്ത വേറെ ഒന്നുമില്ലാത്ത, അതായത് കുളം കാലിയായ കുളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്രീഡ് ചെയ്യും. ഇപ്പൊ എല്ലാ മീനുകളും കടന്നു കഴിഞ്ഞാൽ ബ്രീഡിങ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ ഒരു മെത്തേഡിലാണ് ഇതിനെ ബ്രീഡ് ചെയ്ത് എടുക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കാറുണ്ട്. ഇത് നീളൻ പയറാണ്. ഇവിടുത്തെ കഞ്ഞിക്കുഴി പ്രദേശത്തൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റം ആണ്. ഓരോ പ്രദേശത്തും ഓരോ പയറാണ് ഡിമാൻഡ്. ഇവിടെ സുമന്ത് എന്നുള്ളൊരു പയറാണിത്. ഇതിന്റെ ലെങ്ത് കണ്ടാ, ഒരു കൈയുടെ അത്ര നീട്ടം വരും. ഇതൊരു 25-30 പയറുണ്ട് നമുക്ക്, ഒരു കിലോത്തോളം തൂക്കം വരും. അപ്പത്തല്ല, ഇവിടെ നമ്മൾ വേറെയും വെറൈറ്റി പയറുണ്ട്. ഇത് നമ്മുടെ പണ്ട് മുതലേ ചെയ്യുന്ന പയറാണ്. ഇതിന്റെ വിത്ത് നമ്മൾ പരമ്പരാഗതമായിട്ട് എടുത്ത് ചെയ്യുന്നതാണ്. വൈജയന്തി എന്നുള്ളതിനാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, മഴക്കാലത്ത് ഏറ്റവും നല്ല റിസൾട്ട് വരുന്ന ഒരു ഇനം കൂടിയാണ്. ഇതെന്റെ വിഗോവത്തറവാണ്. ഇപ്പൊ ഞാൻ ഇത് ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും വളർത്തിയത്. അപ്പൊ ഒരു 4-5 മാസം കൊണ്ട് നമുക്ക് ഇറച്ചിയായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇപ്പൊ ഒരു കിടന്നിപ്പോ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി, ഇപ്പൊ വിളിക്കാൻ തന്നെ ഓടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പൊ മുട്ട കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ തന്നെ കൊല്ലാതെ ഇതിന് മുട്ടയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോ വളർത്തുന്നത്. ഇപ്പോ ഇനിയിപ്പോ കുറച്ചൊരു മേടിച്ച് കിട്ടണമെന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്. കുക്കുമ്പർ ഒരു 30% ഇപ്പം ഡാമേജ് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളതൊക്കെ നമുക്ക് ഇപ്പൊ ചേട്ടന്റെ വീട്ടിലും പശുണ്ട്, എനിക്കും പശുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുമായിട്ട് എടുക്കാണ്. അതുപോലെ മുയലിനൊക്കെ പ്രധാനമായിട്ട് തീറ്റ ഇപ്പൊ കുക്കുമ്പറാണ്. മുയലൊക്കെ നല്ല കുക്കുമ്പർ നിന്ന് വളരട്ടെ. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു വരുതനെയാണ്. ഇത് കത്രിക്കാനത്തിൽപ്പെട്ട അതാണ്. സാമ്പാറിനായാലും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ്. ഇവിടെ നമ്മള് 3 വെറൈറ്റി വരുതനാണ് ചെയ്തിരിക്കുന്നത്. നീല തന്നെ 2 വെറൈറ്റി, അതുപോലെ തന്നെ സാധാ പച്ച, ഇങ്ങനെ 3 വെറൈറ്റിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചേരിക്കുന്നത് നീല തന്നെ നീളൻ വഴുതനാണ്. നല്ല ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ കാണാനും നല്ല ഭംഗിയാണ്. പച്ച വഴുതനാണ്. അത് ഹരിത എന്ന് പറഞ്ഞ അതിനാണ്. നല്ല പച്ചക്കളറാണ്. കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ വഴുതനാണ്. ഈ ഒരു വഴുതന 1/2 കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്നതാണ്. നമുക്കൊന്ന് റെഡിയാക്കി തിരിഞ്ഞൊക്കെ എടുക്കാം. എൻ്റെ പേര് സുജിത്ത്. ഞാനൊരു കർഷകനാണ്. ഞാൻ കാശ്മീരിലേക്ക് വരുമ്പോൾ വളരെയധികം ദാരിദ്ര്യത്തിൽ നിന്നാണ് കാശ്മീരിലേക്ക് വന്നത്. കാരണം ലോണൊക്കെ എടുത്താണ് കാശ്മീരിലേക്ക് വന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കാശ്മീരിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു പൂർണ്ണ ഒരു കർഷകനായിട്ട് ഒരു 11-12 വർഷത്തോളം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 5 വർഷം മുമ്പ് ഞാനൊരു കാറ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് 5 വർഷം കൃഷി ചെയ്യേണ്ട ചെറിയ മിച്ചം പിടിച്ചാണ് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ആദ്യത്തെ ഒരു തുക നമ്മൾ കൊടുത്തു. ഏകദേശം 2 ലക്ഷം രൂപ സ്റ്റാർട്ടിങ് കൊടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ എല്ലാ മാസവും കൃത്യമായ തുക അടച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ കാറ് എനിക്ക് സ്വന്തമായിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ധൈര്യത്തോട് പറയാം, കാർഷിക മേളയിൽ പണിയെടുത്ത കാശ് കൊണ്ടാണ് എനിക്ക് ഈ കാറ് സ്വന്തമാക്കാനായിട്ട് സാധിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. ഇത് എൻ്റെ ചേട്ടൻ അജിത്ത്. ഇത് ഓട്ടോകാസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കി ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്നെ സഹായിക്കാറുണ്ട്. ഇത് അമ്മയാണ്. വൈഫ് വീട്ടിൽ രാവിലെ സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അമ്മ രാവിലെ വിളവെടുപ്പിനെ സഹായിക്കും. അതുപോലെ ചേട്ടൻ്റെ കുടുംബവും വൈഫിൻ്റെ കുടുംബവും എല്ലാവരും ഒരു ടീം വർക്കിൻ്റെ ഒരു വിജയമാണിത്. പച്ചക്കറി ഒട്ടുമിക്കുന്നതും തന്നെ 1.5 ദിവസങ്ങളിൽ വിളവെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ വിളവെടുത്ത പച്ചക്കറികളെല്ലാം കടയിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാം ഡാമേജ് ഉണ്ടെങ്കിലൊക്കെ മാറ്റും. ഇതൊക്കെ ഡാമേജാണ്. ഡാമേജ് ഉള്ളതൊക്കെ മാറ്റിയിട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പടവുണ്ട ഇങ്ങനെയുള്ള ഇതൊക്കെ കൊണ്ടുവന്ന് കടക്കാരെടുക്കത്തില്ല. അങ്ങനെയുള്ളത് മാറ്റി നമ്മൾ വീട്ടിലേക്ക് ആവശ്യമെടുക്കും. അതുപോലെ തന്നെ പീച്ചിൽ ഉണ്ടോ, കേടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അത് മാറ്റിയിട്ട് നമുക്ക് നല്ലതാണ് നമ്മൾ കടയിൽ കൊടുക്കണ്ട. ഇതൊക്കെ വളരെ സോഫ്റ്റാണ്. കാരണം പീച്ചിങ്ങയൊക്കെ
ഒരുപാട് പല പല വെറൈറ്റി കറികളൊക്കെ പൊള്ളിക്കാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിനകത്ത്. കുക്കുംബർ, കുക്കുംബർ സലാഡ്, കുക്കുംബർ സ്നോ വൈറ്റ് എന്നുള്ള എന്നാണത്, കുക്കുംബറാണ്. അങ്ങനെ പയർ, പയർ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഉണ്ടാ. ഈ മൂന്ന് നാല് വെറൈറ്റിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക്, കസ്റ്റമർക്ക് അതാത് അവർക്ക് ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്ന വിധത്തിലാണ്. അതുപോലെ പാവലി മായം ചെയ്തിട്ടുണ്ട്, പാലിയും ചെയ്തിട്ടുണ്ട്. ഇത് മായയാണ്, ഇത് പാലിയാണ്. ഇത് രണ്ടിനും കയ്പ്പ് വളരെ കുറവാണ്. എനിക്ക് പച്ചക്കാണ് കയ്പ്പ് കുറച്ച് കുറവുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത്ര ഇതൊക്കെ നമുക്ക് ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കളയും. ഇതുവരെ നമുക്ക് വേറെ കാര്യം ചെയ്യാം, നമുക്ക് വെയിലുള്ള സമയത്ത് നമുക്ക് അരിഞ്ഞുണങ്ങി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും, ചെറിയ ഡാമേജൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ ഉപയോഗിക്കാം. ഇതിപ്പോൾ 60 സെൻറ്റിലെ മുളകാണ്. മുളക് എന്ന് വെച്ചാൽ സിറ ഇനത്തിൽപ്പെട്ട മുളകാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും നല്ല എരിവും നല്ല ടേസ്റ്റും ഉള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെ ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഈ ഒരു വെറൈറ്റി മുളക് തന്നെയാണ് ചെയ്യുന്നത്. നല്ല തൂക്കമുണ്ട്, ഏകദേശം ഒരു 10-60 മുളക് ഏകദേശം 1 കിലോത്തോളം തൂക്കം വരും. ഇത് നമ്മുടെ മീൻകുളമാണ്. ഇതിപ്പോൾ ഒരു 20 സെൻറ്റുള്ള ഒരു കുളമാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും തിലോപ്പിയും വളർത്തുന്നുണ്ട്, അതുപോലെ നാടൻ ചെമ്പലിയും വളർത്തുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഇത് പക്ഷികളൊക്കെ കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വലയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വല നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ പൊക്കത്തിൽ നിന്ന് തന്നെ, കുളത്തിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പീച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇരട്ടി വരുമാനമാണ്. അപ്പോൾ മീനിൻ്റെ വരുമാനം കിട്ടും, പച്ചക്കറിയുടെ വരുമാനം കിട്ടും. അതാണ് എൻ്റെ പ്രധാന സാധ്യത. അതല്ല, കുളത്തിന് ഒരുപാട് ആഴം ഇല്ലാത്ത രീതിയിലാണ് കുളം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതല്ല, ഈ കുളത്തിൽ നമ്മൾ താറാവും വളർത്തുന്നുണ്ട്. നമ്മൾ ആദ്യം വിളവെടുത്ത കുളത്തിൽ ആഴം കുറവാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാരി വളർത്തുന്നതുകൊണ്ട് തന്നെ നല്ല ആഴം കൂടിയ കുളത്തിലാണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അരുവ ഒരുപാട് ഉള്ളിലോട്ട് പച്ചക്കറി പോകുമ്പോൾ അരുവ വെച്ചാണ് നമ്മൾ പച്ചക്കറി വിളവെടുക്കുന്നത്. ഇവിടെ നമ്മൾ പീച്ചിലാണ് പ്രധാനമായിട്ട് വിളവെടുക്കുന്നത്. ഇവിടെ നമ്മൾ എല്ലാത്തരം കൃഷി ചെയ്യുന്നത് ഫുൾ ഓർഗാനിക് എന്നുള്ളൊരു മെത്തേഡല്ല, സേഫ് ടു ഈറ്റ് എന്നുള്ളൊരു കൃഷി വകുപ്പിൻ്റെ മെത്തേഡ് പ്രകാരമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും 1 ഏക്കർ സ്ഥലത്ത് ഇവിടെ വെണ്ടയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചെത്തി തുടങ്ങിയുള്ളൂ. ഇതിപ്പം സാമ്പ്രാട്ട് എന്നുള്ളതിനാണ് വെണ്ടയുടെ തെളിച്ചം കണ്ട, നല്ല ഒരു വെള്ളയും പച്ചയും കടന്ന നിറമാണ് എന്നുള്ളതും, ഒരു 3-4 ദിവസം കേടുകൂടാതെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വെണ്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും, നല്ല ഹൈറ്റ് വെണ്ടയ്ക്ക് വെക്കാറുണ്ട്. ഇതിപ്പം ഒരു 4 ചെത്തോളം കഴിഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പം വിളവെടുക്കാൻ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. പടവത്ത് വെച്ചാൽ ഏറ്റവും ടോപ്പ് വെറൈറ്റിയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു 1 ആഴ്ച ഇരുന്നാലും ഒരു കേടുപാടും മരിയല, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുള്ളതാണ്. നല്ല പണ്ടത്തെ നാടൻ പടവളത്തിൻ്റെ അതേ മണവും ഉണ്ട്. മാത്രമല്ല ഒരു പടവളം 800 മുതൽ 1 കിലോ വരെ തൂക്കം വരാറുണ്ട്. ഒരു നമ്മൾ തൈ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 50 ദിവസം പോലെ പടവളം നമുക്ക് വിളവെടുത്ത് തുടങ്ങാം. നമ്മുടെ കൃഷി രീതി എന്ന് വെച്ചാൽ 2 മെത്തേഡാണ്, ഓപ്പൺ പ്രസർവ് ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയും അതോടൊപ്പം തന്നെ പരമ്പരാഗത രീതി. നമ്മളിവിടെ പരമ്പരാഗത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഷീറ്റൊന്നും വിരിക്കാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആവശ്യത്തിനുള്ള വളങ്ങൾ, ജൈവവളങ്ങളായ ചാണകപ്പൊടിയും കൊഴിലൊക്കെ ഇഷ്ടം പോലെ ഇട്ട് കൊടുത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് നെയ്ക്കുമ്പോളാണ്. ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള ഐറ്റമാണ്. ഇവിടെ മാർക്കറ്റിൽ ഏകദേശം കിലോയ്ക്ക് 50 രൂപ വരെ വില ലഭിക്കാറുണ്ട്. ഇത് ഇടക്കിടക്ക് മണ്ണ് വെച്ച് കൊടുക്കണം എന്നുള്ളതാണ്. അതായത് മണ്ണ് വെച്ച് കൊടുക്കുന്നതനുസരിച്ച് പുതിയ വേര് ചെടിക്ക് വരും. അപ്പോൾ ആ വേരാണ് നമുക്ക് ചെടിക്ക് ഗ്രോത്തും വിളവുമൊക്കെ നമുക്ക് തരുന്നത്. തണ്ണിമത്തൻ്റെ സീസൺ ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം മഴക്കാലമാണ്. എങ്കിൽ പോലും തണ്ണിമത്തൻ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ട് ധാരാളമായിട്ട്. കാരണം ഇപ്പോൾ ഫോറിനേഴ്സ് വരുമ്പോഴായാലും അവർക്ക് സലാഡൊക്കെ ആയിട്ട് പരമാവധി അവർ പ്രിഫർ ചെയ്യുന്നത് തണ്ണിമത്തനൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ജലാംശം ഉള്ളത് ആണ്. നല്ല മഴക്കാലമായാലും നല്ല മധുരമുണ്ട്. ഇവിടെ ചൊരുമല പ്രദേശമായിട്ട് നമുക്ക് 365 ദിവസം ഇവിടെ തണ്ണിമത്തൻ കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഈ ചേർത്തല പ്രദേശത്തിൻ്റെ പ്രത്യേകത. മൊത്തമല്ല, ഇപ്പോൾ തണ്ണിമത്തൻ്റെയും മറ്റു പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് വെറൈറ്റി ഫാം എന്നുള്ള ചാനലുണ്ട്. അപ്പോൾ അത് കയറി നോക്കാവുന്നതാണ്. മുറിക്കാം. മഴക്കാലമായിട്ട് പോലും നല്ല കളറും നല്ല മധുരവും, ഷുഗർ ക്യൂൺ എന്നുള്ള വെറൈറ്റിയാണിത്. മഴക്കാലത്തായാലും
മേൽക്കാലത്തായാലും കീടങ്ങളുടെ ആക്രമണം ഏകദേശം എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ്. നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ക്രോപ്പ് റൊട്ടേഷൻ നമ്മൾ കൃത്യമായിട്ട് നടന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മിക്സ് ഫാം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു പച്ചക്കറിൻ്റെ വേസ്റ്റ് വന്നാൽ പോലും നമ്മൾ കോഴിക്കോ താറാവിനോ മീനൊക്കെ തീറ്റയാക്കുന്ന മെത്തേഡാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ കൊക്കുമ്പർ ഡാമേജാണ്. കൊക്കുമ്പറായാലും ഏത് പച്ചക്കറിയാലും ഡാമേജാണ് വരുന്നത്. കണ്ടേ, ഇതൊക്കെ നമ്മൾ പെരക്കി കൂട്ടിയിട്ട് പശുവിനും ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അരിഞ്ഞിട്ട് കൊടുത്താൽ, അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതും ഈ ഡാമേജ് കുക്കുമ്പറാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോഴുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പരമാവധി പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ്. പരമാവധി മഞ്ഞക്കണി സ്ഥാപിക്കുക, മഞ്ഞക്കണി സ്ഥാപിക്കുക, കാഴ്ചക്കണി സ്ഥാപിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി നമുക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല കൃഷി വകുപ്പിൻ്റെ പദ്ധതിയായ സേഫ് ടു ഈറ്റ് എന്നുള്ള അഗ്രികൾച്ചർ ഇതാണ് നമ്മൾ നടപ്പാക്കി പോരുന്നത്. ഇപ്പം നിലയിൽ വിളവെടുത്തിട്ടുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ വിളവെടുപ്പ് കഴിയുമ്പോൾ ഈ 2 ഏക്കറിലെ പച്ചക്കറി കൃഷി വിളവെടുത്ത് തുടങ്ങാനാവും. ഇപ്പോൾ ഓണമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കൃഷി നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓണത്തിന് 2 ആഴ്ചക്ക് മുമ്പേ വിളവെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ തോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓണത്തിന് പ്രധാനമായിട്ടും ഡിമാൻഡ് ഉള്ളത് പയർ, പാവക്ക ആണ് പ്രധാനമായിട്ടും ഡിമാൻഡുള്ളത്. പിന്നെ വെണ്ട, വെള്ളരി, മത്തൻ, കുമ്പളം, എല്ലാവിധ പച്ചക്കറികളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇടവേളയായിട്ട് ചീര കൂടെ ചെയ്താണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഈ കൃഷി ഒക്കെ നടത്തിക്കൊണ്ടുപോകുന്നത് എൻ്റെ ഒരു മാത്രം ഒരു മിടുക്കായിട്ട് ഞാൻ കാണുന്നില്ല. ഇതൊരു ടീം വർക്കാണ്. ഇത് കുടുംബത്തിൻ്റെയൊക്കെ സപ്പോർട്ട്, അമ്മയുടെയും വൈഫിൻ്റെയും ചേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ടിൻ്റെ ഫലമായിട്ടാണ്. കാരണം നമുക്ക് ഈ ലേബേഴ്സിനെ വെച്ച് മാത്രം നമുക്ക് കൃഷി കൊണ്ടുപോയാൽ നമുക്ക് ചിലപ്പോൾ നഷ്ടത്തിലേക്ക് വരും. അപ്പോൾ ടീമായിട്ട് ഇന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വിജയത്തിലെത്താനും സാധിക്കും. അപ്പോൾ അതിൻ്റെ ടീം വർക്കിൻ്റെ ഒരു വിജയമാണ് ഞാൻ കാണുന്നത്. ഒരു കൺഫ്യൂഷൻ ഉണ്ട്, മഴക്കാലത്ത് കേരളത്തിൽ പച്ചക്കറി വിളയുമോ എന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് 360 ദിവസവും കേരളത്തിലെ കാലാവസ്ഥയിൽ നമുക്ക് പച്ചക്കറി വിളയിക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, നല്ല മഴ തുടർച്ചയായിട്ട് പെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പച്ചക്കറി കൃഷിനെ ദോഷമായിട്ട് ബാധിക്കുള്ളൂ. ഇപ്പം നിലവിൽ നടക്കുന്ന കാലാവസ്ഥ പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുകൂലമാണ്. എൻ്റെ അഭിപ്രായത്തിൽ നല്ല വേനൽ സമയത്ത് കൃഷി ചെയ്യുന്നതിനേക്കാളും നല്ലത് നല്ല മഴക്കാലത്ത് ചെറിയൊരു മഴയൊക്കെ കിട്ടുന്ന സമയത്ത് കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടാനും പറ്റിയ സമയം.